മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോയമ്പ് ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ്റെ കോണ്ണം ഇടയായി തീർന്നിരിക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഈ ഉദ്യമത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ധ്യാനചിന്തകൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കനാന്യ സ്ത്രീയുടെ വിശ്വാസം എന്നാണ് നൽകപ്പെട്ടിരിക്കുന്നതായ തലക്കെട്ട്. എന്നാൽ ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട് സഞ്ചാരത്തിൻ്റെ സുവിശേഷം എന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവാണ് ഏത് കാലത്തും ഏത് പ്രദേശങ്ങളിലും ദൈവം നൽകിയിരിക്കുന്ന സുവിശേഷം. യേശുക്രിസ്തു ഒരു സഞ്ചാരിയായിരുന്നു. ജീവിതം എപ്പോഴും ഒരു സഞ്ചാരമാണ്. ഈ സഞ്ചാരത്തിൽ യേശുക്രിസ്തുവിനെ ഗ്രഹിക്കുക എന്നത് പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് സഞ്ചാരത്തിൻ്റെ സുവിശേഷം എന്ന തലക്കെട്ട് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രേക്ഷിത വേളയിൽ സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പോയി എന്നതാണ് 21-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഗലീലയിൽ നിന്ന് സോർ സീദോൻ പ്രദേശത്തേക്ക് വാങ്ങിപ്പോകുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്തതായ കർത്താവായ യേശുക്രിസ്തു. പുതിയ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുതിയ കാഴ്ചകൾ കാണുവാനിടയാകുന്നു. പുതിയ മുഖങ്ങളുമായിട്ടുള്ള അഭിമുഖം ലഭ്യമാകുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അടുത്ത് വരുന്ന കനാന്യ സ്ത്രീയെ അറിയുവാൻ, ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ വിലമതിക്കുവാൻ എല്ലാം ഇടയായിട്ട് തീരുന്നുണ്ട്. ഇത് സഞ്ചാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ സദ്വർത്തമാനം കനാന്യ സ്ത്രീക്കും കുടുംബത്തിനും അവരിലൂടെ ലോകത്തിനും ലഭ്യമായി തീരുന്നു എന്നതാണ് ഈ സഞ്ചാരത്തിൽ അടങ്ങിയിരിക്കുന്ന സുവിശേഷം. സോർസുദാൻ പ്രദേശം ഒരു കച്ചവടത്തിൻ്റെ സ്ഥലമാണ്. മാർക്കറ്റ് കൾച്ചറിൽ നിന്ന് വെൽക്കം കൾച്ചറിലേക്ക് കർത്താവായ യേശുക്രിസ്തു മനുഷ്യ മുഖത്തെ തിരിക്കുന്നു. കനാന്യ സ്ത്രീ തൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുന്നു എന്നത് മാത്രമല്ല, അവളെ കേൾക്കുന്നതിനും അവളെ അറിയുന്നതിനും യേശുവിനും ശിഷ്യന്മാർക്കും സാധ്യമായിട്ട് തീരുകയും ചെയ്യുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ കാണപ്പെടുന്ന വാണിജ്യ വ്യാപാര മേഖലയിലെ സംസ്കാരത്തിൽ നിന്നും സുവിശേഷത്തിൻ്റെ സംസ്കാരത്തിലേക്കുള്ളൊരു പ്രയാണം ഒരു വിശ്വാസിൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ ദൈവമുഖത്തെ കാണുവാനും മനുഷ്യൻ്റെ വേദനയിൽ ആ മനുഷ്യനാവശ്യമായ സദ്വർത്തമാനം നൽകുവാനും ഇടയായിട്ട് തീരുമ്പോൾ വിശ്വാസിൻ്റെ ജീവിതം ഒരു യാത്രയായിട്ട് പരിണമിക്കുന്നു. ജീവിതം അപ്രകാരമുള്ള ഒരു സഞ്ചാരമായിട്ട് തീരണം. രണ്ടാമതായി, ഈ വേദഭാഗം ജീവിതം ഒരു കൂട്ടുയാത്രയാണ് എന്നത് സൂചിപ്പിക്കുന്നു. മനുഷ്യരാരും ഈ ലോകത്തിൽ തനിയെ ജീവിക്കുവാനായിട്ടുള്ളതല്ല. ഒരു മനുഷ്യ ജീവിതം തൻ്റെ ജീവിതത്തിൽ നിന്ന് വേറൊരാളിലേക്ക് യാത്ര ചെയ്യുക, ഒരു സമൂഹത്തിലേക്ക് യാത്ര ചെയ്യുക, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ യേശുവും ശിഷ്യന്മാരും സോർ സീദോൻ പ്രദേശത്തേക്ക് പോയപ്പോൾ അവ കനാന്യ സ്ത്രീയെ അറിയുന്നതിനും അവരുടെ വിശ്വാസത്തെ കൂടുതലായി ഗ്രഹിക്കുന്നതിനും എല്ലാം ഇടയാകുന്നുണ്ട്.
ഒരു രീതിയിൽ ഈ കനാന്യ സ്ത്രീയും കൂടെ ചേർന്ന് വന്നപ്പോൾ വിവിധ സംസ്കാരങ്ങളുടെ ഒരു കൂടിക്കലർച്ച ഇവിടെ സാധ്യമായിട്ട് തീരുന്നുണ്ട്. ഇതിൻ്റെ മധ്യത്തിലുള്ള ഒരു സുവിശേഷത്തെ ദർശിക്കുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരണം. സുറഫോനിക്യ ജാതിയിലുള്ള യവനായ സ്ത്രീയാണ് ഈ സ്ത്രീ എന്നത് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സംസ്കാരം, ഒരു സ്ത്രീയെ സമൂഹത്തിൽ ഒരു പുരുഷനുമായി സംസാരിക്കുന്നതിന് നിയന്ത്രണം ഉള്ള സാഹചര്യത്തിൽ യേശു ക്രിസ്തുവും ശിഷ്യന്മാരുമുള്ള രംഗത്തേക്ക് ഈ സ്ത്രീക്ക് കടന്നു വരുന്നതിനും അവൾ യേശുവിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ വെളിവാക്കുന്നതിനും എല്ലാം ഇടയായിട്ട് തീരുകയാണ്. അതിൽ കനാന്യ സ്ത്രീക്ക് മാത്രമല്ല ഉൾക്കാഴ്ച ഉണ്ടാവുന്നത്, ശിഷ്യന്മാർക്കും ഉൾക്കാഴ്ച ഉണ്ടാവുന്നുണ്ട്. അത് ദീപ്തമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ആ സാഹചര്യത്തെ വിനിയോഗിക്കുകയും ചെയ്യുന്നു. കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തൻ്റെ മകളുടെ ഭൂതോദരത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, യേശുവിൽ നിന്ന് മാത്രമാണ് തൻ്റെ മകൾക്ക് വിടുതൽ ലഭിക്കുന്നത് എന്നത് മനസ്സിലാക്കി യേശുവിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തെ അർപ്പിക്കുകയാണ്. അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന എല്ലാറ്റെയും അതിജീവിക്കുവാൻ കന്യാന്യ സ്ത്രീക്ക് സാധിച്ചു എന്നതാണ് ഈ വേദഭാഗം സൂചിപ്പിക്കുന്നത്. അവൾ ദൃഢനിശ്ചയത്തോടുകൂടി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ നിശ്ചയത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടാവുന്നില്ല. അത് പ്രകടമാക്കുന്നത് വിശ്വാസത്തിൻ്റെ തലങ്ങളായി ആഴങ്ങളായി എല്ലാം നമുക്ക് കാണുന്നതിനായിട്ട് ഇടയാവുന്നുണ്ട്. കനാന്യ സ്ത്രീയുടെ പ്രയത്നം തൻ്റെ മകൾക്ക് ഭൂതോപദ്രവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമെന്നും അത് കർത്താവായ യേശു ക്രിസ്തു നിന്ന് ലഭിക്കണമെന്നും ആയിരിക്കുമ്പോൾ ഈ കനാന്യ സ്ത്രീയിൽ അന്തർലീനമായിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള ആശ്രയവും വിശ്വാസവും യേശു ദർശിക്കുന്നു, ശിഷ്യന്മാർ കാണുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നു. കൂട്ടയാത്രയിൽ എപ്പോഴും ഇപ്രകാരമുള്ള പുതിയ തലങ്ങളെ വിശ്വാസ ജീവിതത്തിലും കണ്ടെത്തുവാൻ നമുക്കെല്ലാവർക്കും ഇടയാവും. ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ആധുനിക യുഗത്തിൽ കൂട്ടായിട്ടുള്ള ജീവിതത്തെ ദർശിപ്പാനും അതിൻ്റെ മനോഹാരിതയെ അറിയുവാനും അതിൽ അന്തർലീനമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ടെത്തുവാനും നമുക്കെല്ലാവർക്കും ഇടയാവണം എന്നത് ആഗ്രഹിക്കാം. മൂന്നാമതായി, ജീവിതം ഒരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് എന്നത് ഈ ഭാഗം സൂചിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെയാണ് ഈ കനാന്യ സ്ത്രീയെ യേശു ക്രിസ്തുവുമായുള്ള സംഭാഷണം കൊണ്ടുപോകുന്നത്. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നത് പറയുമ്പോൾ യഹൂദന്മാരും ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകളും അപ്രകാരമുള്ള ഒരു തരംതിരിവിനെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സർവശക്തനായിട്ടുള്ള ദൈവം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണെന്നും ആ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഉള്ളതാണെന്നും പരസ്യമായിട്ട് പ്രസ്താവിക്കത്തക്ക രീതിയിലാണ് കനാന്യ സ്ത്രീയുടെ വാക്കുകളെ നമുക്ക് കാണുവാൻ ഇടയാവുന്നത്. മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുകൊണ്ടാകുന്നുവല്ലോ നായ്ക്കുട്ടികളും ജീവിക്കുന്നത് എന്നത് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തിൽ മനുഷ്യർ മാത്രമല്ല ഈ ലോകത്തിലുള്ള സർവ സൃഷ്ടിയും ജീവിക്കുവാൻ ഇടയായി തീരുന്നത് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കനാന്യ സ്ത്രീ അപ്രകാരം തൻ്റെ വിശ്വാസത്തെ എല്ലാം വെളിവാക്കുമ്പോൾ യേശു ക്രിസ്തു എല്ലാവരും കേൾക്കെ ഉറക്കെ പറയുവാനായിട്ടിടയായിട്ട് തീരുന്നു, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്. നോയമ്പിൻ്റെ ഈ ധ്യാന ദിനങ്ങളിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിൻ്റെ വിശ്വാസം വലിയത് എന്നത് ദൈവം തന്നെ നമ്മോട് പറയുന്നത് കേൾക്കുവാനിടയാവുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യമായിട്ടുള്ള അവസ്ഥ. അതിലേക്കുള്ള യാത്ര നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്രയായിട്ട് തീരണം. അതിലേക്കുള്ള ഉയർച്ച ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് തീരണം.
കനാന്യ സ്ത്രീ തൻ്റെ മകളുടെ ഭൂതോപദ്രവത്തിനുള്ള വിടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസമർപ്പിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിന് വിധേയപ്പെട്ടും യേശു മാത്രമാണ് എൻ്റെ ശരണം എന്നത് ജീവിതത്തിലൂടെ പ്രഖ്യാപിച്ചും ജീവിതയാത്ര ഒരു സുവിശേഷമാക്കി തീർക്കുവാൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ നോമ്പ് ദിനങ്ങളിലൂടെ അപ്രകാരം വിശ്വാസ യാത്ര തുടരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മോടുകൂടിയുള്ളപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വകരമായി തീരുകയും ചെയ്യട്ടെ എന്നത് നമുക്ക് പ്രാർത്ഥിക്കാം.